വാഗ്ദാനം ചെയ്ത തൊഴിൽ തട്ടിപ്പ്. മെയിൽ വഴിയാണ് ജോലി ഒഴിവിന്റെ വിവരങ്ങൾ നൽകി തട്ടിപ്പ് നടത്തിയത്. തുടർന്ന് വാട്സപ്പ് ചാറ്റ് വഴി വിശ്വാസം മാർജിക്കും. ഒട്ടേറെ പേർ കബളിക്കപ്പെട്ടതായാണ് വിവരം. മോഹന വാഗ്ദാനങ്ങളാണ് ഇമെയിൽ സന്ദേശം വഴി നൽകുന്നത്. ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി, വിസ, താമസം, ഭക്ഷണം എല്ലാം ഫ്രീ. മെയിലിന് മറുപടി നൽകിയാൽ ഓഫർ ലെറ്റർ ഉടൻ റെഡി. യു കെയിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകളിലേക്കാണ് ജോലി വാഗ്ദാനം. 6 മാസം ജോലി ചെയ്താൽ 1 മാസം ലീവ്, 800,000 ശമ്പളം, ആരും വീണുപോകും. എന്നാൽ ചിലരെങ്കിലും ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ജോലി തട്ടിപ്പാണെന്ന് മനസ്സിലാവുക. നമ്മൾ ട്രാവൽ ഏജൻസിയിലൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ നിന്ന് നമ്മുടെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഓഫർ ലെറ്ററിൽ വിടും, ഇങ്ങനെ വേക്കൻസികളുണ്ട് എന്നൊക്കെ. നമ്മൾ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് മോഹന വാഗ്ദാനങ്ങളൊക്കെ തരാം. നല്ല സാലറി, ഫുഡ്, അക്കോമഡേഷൻ, ട്രാവലിംഗ് ഫ്രീ. ഇപ്പോൾ നമുക്കിപ്പോൾ ഞാനിപ്പോൾ എനിക്ക് വന്ന സംഭവം യു കെ എന്നാണ്. യു കെ എന്ന് വന്നത് എനിക്ക് നല്ല ഹൈ സാലറി, പിന്നെ 6 മാസം ഡ്യൂട്ടി, 1 മന്ത് ലീവ് സാലറി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. ട്രാവലിംഗ് ഫ്രീ ആണ്, വിസ ഫ്രീ ആണ്, എല്ലാം പറഞ്ഞിട്ടാണ് അവർ തരുന്നത്. അപ്പോൾ നമ്മളത് അതിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അർജൻറ്റായിട്ട് ബ്രിട്ടീഷ് എംബസീനെ കോൺടാക്ട് ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബ്രിട്ടീഷ് എംബസി കോൺടാക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും സംഭവം ഓക്കെയാണ്, നല്ലതാണ്. പക്ഷേ ഇവർ തട്ടിപ്പ് തുടങ്ങുന്നത് അവിടെയല്ല. ഇവർ നമ്മൾ ഇന്ന് വലിയ എമൗണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ തട്ടിപ്പ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആപ്ലിക്കേഷനൊക്കെ എത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറയും നിങ്ങളുടെ ഓഫർ ലെറ്റർ തരും. ഓഫർ ലെറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് ILTS ഇല്ല എന്നുള്ളൊരു കാര്യം പിടിക്കും. ഈ ILTS ഇല്ല എന്നുള്ളത് ഇവർക്ക് നേരത്തെ അറിയാം. അപ്പോൾ ILTS ഇല്ല, അപ്പോൾ അതിന് നിങ്ങൾ ബ്രിട്ടീഷ് എംബസിയായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഡൽഹി നമ്പർ തരും. അപ്പോൾ ആദ്യം വരുന്ന 2 നമ്പറുകളൊക്കെ UK നമ്പറുകളാണ് നമുക്ക് വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഡൽഹി നമ്പർ തന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ നാട്ടിലത്തെ നമ്പർ തന്നെയാണ്, അതായത് ഡൽഹി ബേസ്ഡായിട്ട് ഒരു നമ്പർ. ആ നമ്പറിൽ വിളിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സ്ത്രീകളാണ്. അവർ വന്നെടുത്തിട്ട് നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങളിപ്പോൾ ഒരു മെയിൽ വിടാം, അതൊന്ന് ചെക്ക് ചെയ്യൂ എന്നാണ് പറയുന്നത്. ആ ചെക്ക് ചെയ്യുന്ന മെയിലിൽ അവർ പറയുന്നത് ILTS ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോഴ്സ് ഉണ്ട്, അവരുടെ 2-3 വീക്കുള്ള ഒരു കോഴ്സ് ഉണ്ട് ഓൺലൈൻ. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 13,250 രൂപയാണ് അതിൻ്റെ കോഴ്സ് ഫീ. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർ ആ കോപ്പി തരും, ILTS നമ്മൾ പാസ്സായതിൻ്റെ ഒരു കോപ്പി തരും. അതല്ല, നമുക്കിപ്പോൾ വിസ ഇപ്പോൾ നമ്മുടെ എൻ്റെ കേസിൽ വന്നിരുന്ന അർജൻറ്റ് വിസയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15-14 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2-3 മണിക്കൂറിനുള്ളിൽ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് തരും, അതായത് ബാക്ക് ഡേറ്റ് ഇട്ടിട്ട്. കാരണം നമ്മൾ കോഴ്സ് ഇത്ര ദിവസം ചെയ്തു എന്നുള്ളൊരു ബാക്ക് ഡേറ്റ് ഇട്ട് നമുക്ക് തരും. ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിസ അടിക്കാം, പെട്ടെന്ന് പോകാമെന്നൊക്കെയാണ്. പക്ഷേ നമ്മളത് ഒരു സംശയം തോന്നിയപ്പോൾ, ഇതിന് മുമ്പ് ഒരു ചീറ്റിംഗ് നമ്മളതുപോലെ പിടിച്ചാണ്. അപ്പോൾ സംശയം തോന്നിയപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഒരു സ്ഥാപനമായ പ്രൊട്ടക്ട് എമിഗ്രൻസിൽ നമ്മൾ വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ചീറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളതിന് ഡീറ്റെയിൽസൊക്കെ അവർ അയച്ചു കൊടുത്തു, അവർ ചീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് പറ്റിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ 1-2 സുഹൃത്തുക്കളും ഇങ്ങനെ പറഞ്ഞ് അവർക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും നമ്മളൊരു അവയർനെസ് ആയിട്ട് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക. കാരണം നമ്മൾ നെറ്റിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അങ്ങനെ വരുന്ന ഒരു ജോബ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യരുത്. നിക്ഷേപക തട്ടിപ്പും ജോലി തട്ടിപ്പും ഉൾപ്പെടെ തട്ടിപ്പുകൾ തുടർക്കഥയാവുമ്പോഴും അതിൽ നിന്നും പാഠം പഠിക്കാത്ത മലയാളിയെ തട്ടിപ്പിനിരയാക്കാൻ തട്ടിപ്പുകളുടെ ന്യൂജൻ വേർഷനുകളാണ് അനുദിനം പുറത്തു വരുന്നത്. ജനം, തൃശൂർ.